സംസ്ഥാനത്ത് മഴ ശക്തമാകുമ്പോൾ ഉടലെടുക്കാൻ പോകുന്ന മറ്റൊരു വില്ലൻ ഡെങ്കിപ്പനി ഡെങ്കിപ്പനി വ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ കൊറോണയിൽ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ പോലെയാണ് കാലവർഷം എത്തിയത് മണ്ണിടിച്ചിൽ പെട്ടിമുടി എന്ന പ്രദേശം തന്നെ ഇന്നില്ല മിക്ക ജില്ലകളും വെള്ളത്തിനടിയിൽ ഇതിന്റെ കൂടെയാണ് ഇനി ഡെങ്കിപ്പനി വില്ലനാകുന്നത് ഡെങ്കിപ്പനി പടർന്നാൽ ആശുപത്രികളിലേക്ക് പോലും പോകാനാകില്ല കോവിഡ് രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആശുപത്രികളും കോവിഡ് പോലും നോക്കാൻ ആരോഗ്യ പ്രവർത്തകർക്ക് സാധിക്കുന്നില്ല ഇതിൻ്റെ കൂടെ എത്തുന്നു എലിപ്പനിയും എലിപ്പനിക്കെതിരെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് ഇനി പകർച്ചവ്യാധി കൂടി പടർന്നാൽ കേരളം തീരാ ദുരിതത്തിലാകും ഡെങ്കിപ്പനിക്ക് പ്രത്യേക മരുന്നോ പ്രതിരോധ കുത്തിവയ്പ്പുകളോ ഇല്ലെന്നുള്ളതാണ് പ്രതിസന്ധി രോഗം പരത്തുന്ന കൊതുകുകളെ നശിപ്പിക്കുകയാണ് ഏറ്റവും ഫലപ്രദമായ പ്രതിരോധ മാർഗം എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതും പ്രാവർത്തികമല്ല ആലപ്പുഴ കൊല്ലം ജില്ലകളിലും വടക്കൻ ജില്ലകളിലും മഴ ശക്തമാണ് ഇതിനിടെ കൊറോണയും വില്ലനാവുകയാണ് കേരളം നടുക്കടലിലും പ്രതിസന്ധികളെല്ലാം ഒരുമിച്ച് വേട്ടയാടുന്നു കോവിഡ് പ്രതിരോധത്തിനിടയിലും ഡെങ്കിപ്പനിക്കെതിരെയുള്ള പ്രതിരോധം ശക്തമാക്കണം വീടുകളും സ്ഥാപനങ്ങളും ആശുപത്രികളും സി എഫ് എൽ ടി സികളും ദുരിതാശ്വാസ ക്യാമ്പുകളും കൊതുകിൽ നിന്നും മുക്തമാക്കണമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ ചികിത്സ തേടണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു എന്നാൽ അതിന് എങ്ങനെ സാധിക്കുമെന്ന ചോദ്യമാണ് ശക്തമായിരിക്കുന്നത് ആശുപത്രികളെല്ലാം കോവിഡ് രോഗികൾ കോവിഡ് രോഗികളെ നോക്കാൻ തന്നെ ആരോഗ്യ പ്രവർത്തകർക്ക് സാധിക്കുന്നില്ല മഴക്കാല രോഗങ്ങൾ ഉണ്ടായാൽ ആശുപത്രിയുടെ പഠിച്ചവിട്ടാനാകാത്ത ഗതികേട് മഴക്കാല രോഗവുമായി ആശുപത്രിയിൽ പോയാൽ കോവിഡുമായി തിരികെ വരേണ്ടി വരുമോ എന്ന ഭയത്തിലാണ് ജനങ്ങൾ ഡെങ്കിപ്പനിക്കെതിരെ ക്യാമ്പയിൻ ആരോഗ്യവകുപ്പ് തന്നെ നേരത്തെ തുടങ്ങിയിട്ടുള്ളതായും കൊതുക് നശീകരണത്തിലൂടെ മാത്രമേ ഡെങ്കിപ്പനി പ്രതിരോധം സാധ്യമാകൂ എന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു ഡെങ്കിപ്പനിക്കെതിരെ ജാഗ്രത തുടരേണ്ടതാണെന്നും ഇതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് നടത്തുന്ന പതിവ് കൊതുക് കൂത്താടി നിയന്ത്രണ നശീകരണ പ്രവർത്തനങ്ങൾക്ക് പുറമെ ജൂൺ മാസത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടുകൂടി തോട്ടങ്ങളിലേക്ക് നീങ്ങാം എന്ന ക്യാമ്പയിനും ആവിഷ്കരിച്ചിട്ടുള്ളതായി മന്ത്രി അറിയിച്ചു സംസ്ഥാനം സങ്കീർണമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് ആരോഗ്യ പ്രവർത്തകർ കോവിഡിന്റെ ാണ് ജനങ്ങൾ സ്വയം സുരക്ഷ പാലിക്കേണ്ട ഏറെ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് ഇത് കൊതുകിൽ നിന്നും സംരക്ഷണം നേടുക എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ സംരക്ഷണ മാർഗം തന്നെ ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് കൊതുകുകൾ കെട്ടി നിൽക്കുന്ന തീരെ ചെറിയ അളവിലുള്ള വെള്ളത്തിൽ പോലും മുട്ടയിട്ട് വളരാനിടയുണ്ട് അതിനാൽ വീട് സ്ഥാപനങ്ങൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അകത്തും മേൽക്കൂരകളിലും പരിസരത്തും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ലോക്ക്ഡൌൺ കാലയളവിൽ ദീർഘനാൾ അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങളിൽ കൊതുകുകൾ ധാരാളമായി മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുണ്ട് അതിനാൽ കെട്ടിടത്തിനുള്ളിൽ ടെറസ് സൺഷെയ്ഡുകൾ കെട്ടിടത്തിന്റെ പരിസരം എന്നിവയിൽ കെട്ടി നിൽക്കുന്ന വെള്ളം ഒഴുക്കിക്കളയുകയും പാഴ്വസ്തുക്കൾ സംസ്കരിക്കുകയും കൊതുക് നിർമ്മാർജ്ജനം ഉറപ്പുവരുത്തുകയും ചെയ്യണം ബ്രേക്ക് ദ ചെയിന്റെ ഭാഗമായി വിവിധ സ്ഥാപനങ്ങളുടെയും കടകളുടെയും മുന്നിൽ കൈകൾ കഴുകുന്നതിനായി സംഭരിച്ചിരിക്കുന്ന വെള്ളം ദിവസവും മാറ്റി ബക്കറ്റ് സംഭരണി എന്നിവ കഴുകി വൃത്തിയാക്കേണ്ടതാണ് ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ കൊതുക് വളരാൻ സാധ്യതയുള്ള എല്ലാ വസ്തുക്കളും സുരക്ഷിതമായി സംസ്കരിച്ച് കൂത്താടികളെ നശിപ്പിക്കേണ്ടതാണ് മാർക്കറ്റുകളിൽ മത്സ്യം സൂക്ഷിക്കുന്ന പെട്ടികൾ വീട്ടുമുറ്റത്തും പുരയിടത്തിലും എറിഞ്ഞുകളഞ്ഞ പാത്രങ്ങൾ ചിരട്ടകൾ തൊണ്ട് ടയർ മുട്ടത്തോട് ടിന്നുകൾ തുടങ്ങിയവയിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് വളരാം ഇവ വലിച്ചെറിയാതെ നശിപ്പിക്കുകയോ വെള്ളം കെട്ടി നിൽക്കാതെ കമിഴ്ത്തി വയ്ക്കുകയോ ചെയ്യുക ജലദൌർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ജലം സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും ഭദ്രമായി അടച്ചു തന്നെ സൂക്ഷിക്കുക ചെറിയ പനി വന്നാൽ പോലും ഡെങ്കിപ്പനിയുടെ ലക്ഷണമെന്ന് തോന്നിയാൽ ധാരാളം പാനീയങ്ങൾ കുടിക്കാൻ കൊടുക്കുക പനി കുറയ്ക്കുന്നതിനുള്ള മരുന്ന് കൊടുത്തതിനു ശേഷം എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ തേടുക ഏത് പനിയും പനി ആകാമെന്നതിൽ സ്വയം ചികിത്സ അരുത് ന്യൂസ് ഡെസ്ക് കർമാ